വിട്ടുപോയി അബ്ദു, ഒന്ന് പ്ലാൻ പറയും. അപ്പൊ പ്ലാൻ എന്ന് വെച്ചാല് 5.5 മണിക്കൂർ, അറൗണ്ട് ഒരു 5.5 മണിക്കൂർ എടുക്കും. സ്റ്റോപ്പ് എല്ലാം കൂടെ വെച്ചിട്ട് ഒരു 6 മണിക്കൂർ 6.5 മണിക്കൂർ നമ്മള് ടോട്ടൽ മോഡറയിൽ കവർ ചെയ്യാൻ എടുക്കും. ഒരു 8:30 ആയി പ്രോപ്പർ. 8 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് പോകും, പിന്നെ ഫുള്ള് ഇരുട്ടായിട്ടുള്ള വഴിയാണ്. അപ്പോൾ നമുക്ക് ബേസിക്കലി ഒന്ന് കാണാനൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു ടൊറന്റോ സൈഡ് മൊത്തം കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രാഫിക് ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ രാത്രി ആയതുകൊണ്ട് അത്ര തിരക്കും ഉണ്ടാകത്തില്ല, ഒട്ടും തിരക്കും ഉണ്ടാകത്തില്ല. ക്രൂസ് കൺട്രോൾ ഇട്ടങ്ങ് വണ്ടി മിണ്ടാതെ അങ്ങ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ടങ്ങ് പാട്ടൊക്കെ കേട്ട് പോയാൽ മാത്രം മതി. അപ്പോൾ ബേസിക്കലി വഴിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു കുറച്ച് വഴി കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാൻ തുടങ്ങും. അപ്പോൾ കാണാൻ നല്ല രസമായിട്ടുള്ള കൺട്രി സൈഡ് ആയിട്ടുള്ള വഴിയൊക്കെ കാണാം. അതാണ് നമ്മുടെ മെയിൻ പ്ലാൻ. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു 11:45 പ്രോപ്പർ ടൈം കാണിക്കുന്നുണ്ട്, പക്ഷെ നമ്മളൊരു 12:30 12:30 കണക്കൂട്ടുന്നു അവിടെ എത്തുന്നുണ്ട്. പിന്നെ അബ്ദു മോൺട്രിയൽ മുമ്പ് ട്രാവൽ ചെയ്തിട്ടുണ്ട്? ഞാൻ മോൺട്രിയൽ മുമ്പ് ഞാൻ കിബക്ക് വരെ പോയിട്ടില്ല. കിബക്ക് കിബക്ക് എന്ന് വെച്ചാൽ ഒട്ടാവ വരെ പോയിട്ടുള്ള, മോൺട്രിയല് ജസ്റ്റ് ഒന്ന് കയറി തിരിച്ചിറങ്ങി, അങ്ങനെയാണ് ഞാൻ പോയിട്ടുള്ളത്. അല്ലാണ്ട് ഞാൻ പ്രോപ്പറായിട്ട് അവിടെ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് അറിയത്തില്ല ശരിക്കുള്ള എന്താ നടക്കുന്നതെന്ന്. ജസ്റ്റ് മാപ്പിലും ഫോട്ടോ വീഡിയോ ഒക്കെ കണ്ടിട്ടേ ഉള്ളൂ സ്ഥലത്തിൻ്റെ. ഇന്റർവ്യൂ ചെയ്യാൻ ടയർഡാണോ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുമോ? അബ്ദു കാനഡയിൽ, കാരണം ഒരു സെയിൽസ്മാൻ ഏറ്റവും, ഞാൻ സെയിൽസിലാണ് കേട്ടോ, ടയോട്ടയിലാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? അതെ, പക്ഷെ അത്രേ ഉള്ളൂ. നമ്മൾ ഇതൊക്കെ ഇടുന്നതെന്ന് വെച്ചാല് നാളെ ഒരു കാലത്ത് നമ്മൾ തുറന്നു നോക്കുമ്പോഴത്തേക്ക് ഓ നമ്മളിങ്ങനെ പോയിട്ടുണ്ടായിരുന്നല്ലേ എന്ന് തോന്നണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ, എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം സത്യം. പക്ഷെ അബ്ദു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ കൂടെ ഞാൻ എൻ്റെ ഇതൊക്കെ നോക്കി അധികം ഒന്നും, ഞാൻ എപ്പോഴും പറയാറുള്ളത് ഇപ്പം അതെന്താന്നറിയില്ല, ചിലപ്പോ അവർക്ക് ടൈമുണ്ട്. അപ്പം ഞാൻ അതുമല്ല, എന്റെ മൈൻഡിൽ വരുന്ന ഒരു സാധനം മാത്രമേ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ തോന്നത്തുള്ളൂ, അത് ഈ ഇടയ്ക്ക് വരെ. പക്ഷേ ഇന്ന് തൊട്ട് എനിക്കത് എന്റെ ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ 1-2 ഫോട്ടോ അല്ലെങ്കിൽ വല്ല കിളിയുടെയോ മലയുടെ ഫോട്ടോ ഇട്ടിട്ട് കാര്യമില്ല, നമുക്ക് വർക്കിന്റെ ഫോട്ടോ തന്നെ ഇടണം. നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് കൂടുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള കണ്ടന്റ് നമ്മൾ പുറത്തുകൊണ്ട് വരണം. ഞാൻ പലപ്പോഴും ഈ ഫോട്ടോഗ്രാഫർമാരെ, ഇപ്പം കസിനും ഫോട്ടോഗ്രാഫറാണ്, പക്ഷെ അവര് വണ്ടി ഉണ്ട്, പക്ഷെ അവരും ഇതേപോലെ എന്താ പറയുക, ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ചില വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത്, ചില പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആൾക്കാർ പൈസ കൊടുത്ത് വാങ്ങുന്നൊക്കെ പറയുന്നത് ഞാൻ കുറെ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ റിസൾട്ട് ഇല്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഒരു പ്രോപ്പർ ആയിട്ടുള്ള സാധനം പോസ്റ്റ് ചെയ്യണം. അത് ഇപ്പൊ നമ്മുടെ എടുക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ആർക്ക് വേണേലും ഇപ്പോഴത്തെ ചാനലിൽ എടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ ടൈമിൽ ആർക്ക് വേണേലും അത് ആക്സസ് ഉണ്ടാവും. എങ്ങനെയെന്ന് വെച്ചാല് ഇപ്പൊ ഒരു സിയേണ്ടവരുടെ ഫോട്ടോയാണ്, നല്ല ബെസ്റ്റ് ഫോട്ടോയാണ്. അപ്പൊ അത് 15,000 പേര് അതിന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ആർക്കും അത്രയും ക്വാളിറ്റിയിലൊന്നും വേണ്ട കാര്യമില്ല. ഇപ്പൊ ചിലപ്പോ ഒരു പടം ഷൂട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു സിറ്റിയുടെ സ്കേപ്പിന്റെ റോ ആയിട്ടുള്ള 8K റോ ഫുട്ടേജ് വേണമെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം പെയ്ഡ് ആയിട്ട് കിട്ടുന്നതിൽ കാര്യമുണ്ട്, കാരണം അത്ര എല്ലാവർക്കും ഉള്ളതുപോലെ ആക്സസ് ഇല്ലാത്ത ഫയലാണ് അതെല്ലാം. ചിലപ്പോ നമ്മുടെ സിനിമ ക്യാമറ ഇല്ലേ, ആരി അലക്സ അല്ലെങ്കിൽ അതുപോലത്തെ ഒക്കെ ക്യാമറ ഇല്ലേ, റെഡിന്റെ ഒക്കെ ക്യാമറയിലൊക്കെ എടുക്കുന്ന ഷൂട്ടൊക്കെ ചിലപ്പം ആ എല്ലാവർക്കും ആക്സസ് ഉണ്ടാവില്ല, പബ്ലിക് ആയിട്ടുള്ള ആളുകൾക്ക് ആക്സസ് ഉണ്ടാവില്ല. കാരണം ആ ക്യാമറയൊക്കെ 80,000 അങ്ങനെയൊക്കെ ഉള്ള ക്യാമറ ആയിരിക്കും. അതിൽ നിന്നൊക്കെ ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ നമുക്ക് വിൽക്കുന്നതിൽ കാശ് കിട്ടുന്നതിൽ കുഴപ്പമില്ല. സോണി ക്യാമറ എന്ന് പറയുന്നത്, ക്യാനൺ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഭയങ്കര മെയിൻ സ്ട്രീമാണ്, എല്ലാവർക്കും പറ്റും. നല്ല ടാലന്റ് ഉള്ള ആളുകൾ ഇപ്പം ഐഫോൺ വെച്ചിട്ട് പോലും നല്ല ഫോട്ടോ എടുക്കുന്ന ആളുകളുണ്ട്. എന്റെ ഫോൺ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുത്താലും ഞാൻ എടുത്തിരുന്ന ഫോട്ടോ രണ്ടില്ല, അത് ഒരാളുടെ എന്റെ പെർസ്പെക്ടീവിൽ ആയിരിക്കില്ല നിങ്ങൾ എടുക്കുന്നത്, പിന്നെ ഞാൻ ഇടുന്ന സെറ്റിംഗ്സ് നിങ്ങൾ എടുത്തില്ലായിരിക്കും, അങ്ങനെയുള്ള കുറെ ഡിഫറൻസ് ഉണ്ട്. പിന്നെ അബ്ദു ഞാൻ പിന്നെ ഈ നോമ്പ് തുറക്കാൻ ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ, അറിയാലേ, അവിടെ നല്ല ഫുഡ് ഉണ്ടായിരുന്നു. ഇവിടെ കൊറേ ഞാൻ ഇങ്ങനെ ഇടക്ക് ഇതിലൂടെ സൈക്കിള് പോകുമ്പോഴേ, അതെ അതെ അതെ, ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ പറയാറുണ്ട് നമ്മള്. പിന്നെ ഇത് ഇങ്ങനെ ടച്ച് ബോർഡ് ലെഫ്റ്റ് അടിക്കണ്ടല്ലേ, അവിടെ ചെയ്യാം. എങ്ങനെയും ചെയ്യാം, അഞ്ചോ
പത്ത് ലാഭിക്കാം. അത് ലാഭം തന്നെയല്ലേ. ഓ അവിടെ എന്ന് പറഞ്ഞാല് അവിടെ ഒരു പ്ലേറ്റ് കറി അങ്ങനെയല്ല, അവിടെ ഔൺസ എൽ ബി ഇല്ല പറയുന്നത്. എന്ന് വെച്ചാല് ഇപ്പം നമ്മള് ചിക്കൻ കറാഹി ഒരു കറിയല്ലേ, ചിക്കൻ കറാഹി പാകിസ്ഥാനി ഡിഷ്, അത് ചിക്കൻ കറാഹി 2 LB, ഒരു എൽ ബി അല്ലാതെ ഒരു പ്ലേറ്റ് അല്ല അത്. ചിക്കൻ അല്ല അത്, ചിക്കൻ കറാഹി എന്ന് പറഞ്ഞപ്പോ ഒരു എൽ ബി എന്ന് പറഞ്ഞാൽ നമ്മള് ചിക്കൻ വാങ്ങിക്കുന്നത് ഒന്നര കിലോ എന്നൊക്കെ പറയാം, ഒന്നര കിലോ കറി എന്നൊക്കെ പറഞ്ഞാൽ കിലോ അല്ല പറയുന്നതായിരിക്കും കൊണ്ട് തരുന്നത്, ഭയങ്കര ലാഭം. പക്ഷേ 23 ഡോളർ അങ്ങനെയൊക്കെ, അങ്ങനെ ഒരു റേഞ്ചില് സാധനം. വെച്ചാല് ഞാൻ പോയപ്പോ 4 പേരുണ്ടായിരുന്നു. കറായിന്റെ സ്പെല്ലിംഗ് പറഞ്ഞാ KARAHI. എന്താ അവിടെ ഓർഡർ ചെയ്തത്? ചിക്കൻ കറാഹി എന്നാ നമ്മള് വായിക്കുന്നത്. ഓക്കെ, ആ റെസ്റ്റോറന്റിന്റെ പേരും അത് തന്നെ. നമ്മള് നാട്ടിൽ പറയില്ലേ കടായി എടുക്ക് കടായി എടുക്ക, കടായി എന്ന് പറഞ്ഞാൽ മറ്റേ ആ പാത്രം നമ്മുടെ ചീനച്ചട്ടി എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ചട്ടി ഉണ്ടോ, അതിലിങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന ചട്ടി. അപ്പം ഉണ്ടാക്കുന്നതല്ല, നമ്മളല്ലാണ്ട് വറുക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊരിക്കുന്നതൊക്കെ ഉള്ള ചെറിയ കറുകൂടായിട്ടുള്ള ചട്ടി, അതില് അതില് അതിനെയാണ് പാകിസ്ഥാനിയിലെ ഉറുദുവിൽ കറാഹി എന്ന് പറയുന്നത്. കടായി എന്ന് പറയുന്നത് ആ റെസ്റ്റോറന്റിന്റെ പേരും കറാഹി തന്നെ, കറാഹി ബോയ്സ്. പിന്നെ ഈ മസ്ദ എവിടുന്നാണ് ഈ വണ്ടി മേടിച്ചത്? ഈ വണ്ടിയോ മസ്ദ ഈ മസ്ത എങ്ങനെ ഇതിൻ്റെ ഒരു പിന്നെ ഈ ഇവിടെ പിന്നെ നമ്മൾ റീസെയിൽ വാല്യൂ നോക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് വണ്ടിയുടെ ഒരു ഫസ്റ്റ് ടൊയോട്ട കൊറോള, പിന്നെ ഹാൻഡ്സ് ഡൗൺ ടൊയോട്ട, വേറെ ഒന്നുമില്ല. പിന്നെ കഴിഞ്ഞ കളിച്ചു പറയുന്നത് ടൊയോട്ടയിൽ വർക്ക് ചെയ്യുന്നോണ്ട് പറയുന്നില്ല, നമ്മളും വേറെ വണ്ടി അപ്രൈസ് ചെയ്യുമല്ലോ. ഹോണ്ടയുടെ അപ്രൈസ് ചെയ്താൽ പോലും റീസെയിൽ വാല്യൂ കിട്ടത്തില്ല. എഴുതി തരാം ഹോണ്ടയുടെ അപ്രൈസ്. ഞാൻ അപ്പൊ ഞാൻ എങ്ങനെ ആലോചിക്കണം, അപ്പൊ എന്തുകൊണ്ട് കൊറോളക്ക് വില കുറവ്? കൊറോള എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ വണ്ടിയാ. എന്ന് വെച്ചാൽ ഈ ടൊയോട്ട മൊത്തം ഫാമിലി ബേസ് ചെയ്തിട്ടുള്ള വണ്ടിയാ. എന്ന് വെച്ചാല് സ്പോട്ട് ഉണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല, പക്ഷെ എന്നാ പോലും ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള എന്ന് വിചാരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള വണ്ടിയാ. റഗഡ് എന്ന് വെച്ചാൽ ഇപ്പം ഇതിന്റെ ഒരു 2 ഇടി എടുത്തിട്ടുണ്ട്, ഇതിന്റെ പ്ലാസ്റ്റിക് ഊരിപ്പോയി. പ്ലാസ്റ്റിക് വണ്ടി അത്, അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ തട്ടുമ്പോഴത്തേക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ RAV4 2 ഇടി അടിച്ചാൽ അവിടെ ഇരിക്കും കല്ല്, നമ്മുടെ കൈ വേദനിക്കുന്ന അല്ലാണ്ട് വണ്ടി വിൽക്കാൻ വേണ്ടി പറയുന്നല്ല ഞാൻ. ഏറ്റവും ടോപ്പ് സെല്ലിങ്ങും റിലയബിൾ എസ് യു ബി ഓഫ് ദ ഇയർ കഴിഞ്ഞ അല്ല, ഞാൻ RAV4നെ കുറിച്ചല്ല, ഞാൻ ടൊയോട്ടിനെ കുറിച്ചാണ്. കാരണം ഖത്തറിലൊക്കെ ഏറ്റവും കൂടുതൽ ടൊയോട്ട ആണ്, അത് ലൈഫ് ടൈമിലത്തേക്കുള്ള ഒരു വണ്ടിയാണ്. അതെ അതെ, റീസെയിൽ വാല്യൂ ഉണ്ടാവും, നല്ല വണ്ടിയാണ്. യൂസ്ഡ് വണ്ടിയാണ്, പുതിയ വണ്ടിയാണ്. അത് സത്യമാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് മുമ്പ് ഞാൻ ലൈസൻസ് എടുത്തോടെ തന്നെ ഞാൻ എന്നോട് പറഞ്ഞില്ലേ, ഇവിടെ സ്കാർപ്രോ ടൊയോട്ട പോയെ. അപ്പോ ഒരു വണ്ടി റിയൽ കിട്ടാന് $25,000 $24-22 അങ്ങനെ എത്ര പറഞ്ഞു, $22,000. പക്ഷെ നിങ്ങൾ ഇപ്പൊ ഇറക്കാം സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞേ, അതിനെത്ര $25,000 തൊട്ട് അയാള് പറയാ കാർ വാങ്ങിക്കഴിഞ്ഞാല് കാറ് വില. പക്ഷെ ഒരു ഒന്നര കൊല്ലം വെയിറ്റ് ചെയ്യണം.